വനിതാ ചലച്ചിത്ര വേദിയിൽ കെ കെ രമയ്ക്ക് വേണ്ടി പ്രതികരിച്ചത് രാഷ്ട്രീയ പ്രതിഷേധം തന്നെയാണ് എന്ന് സംവിധായിക കുഞ്ഞില മാസിലാമണി. കുഞ്ഞിലയുടെ വികൃതി കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണെന്നും അക്കാദമിക്ക് റോളില്ല എന്നുമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വിശദീകരിച്ചത്. എന്നാൽ ദിലീപിനെ ജയിലിൽ പോയി കണ്ടതടക്കമുള്ള നിലപാടുകളുടെ തുടർച്ച മാത്രമാണ് രഞ്ജിത്തിൻ്റേത് എന്നായിരുന്നു കുഞ്ഞിലയുടെ മറുപടി. വനിതാ ചലച്ചിത്രോത്സവത്തിലെ ഓപ്പൺ ഫോറത്തിൽ സംവിധായകൻ പ്രതാപ് ജോസഫാണ് കുഞ്ഞില മാസിലാമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ പറ്റി ചോദിച്ചത്. വികൃതി കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണെന്ന രഞ്ജിത്തിന്റെ പ്രതികരണത്തിന് വൈകാതെ കുഞ്ഞില മാസിലാമണിയും മറുപടി നൽകി. അവിടെ നിന്ന് കാണിച്ച വികൃതിയെ പോലീസുകാർക്ക് ആദ്യം അവർ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ശരിയല്ല, പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞു. വരാതിരിക്കുമ്പോൾ, പ്രതിഷേധം തണുപ്പിക്കുമ്പോൾ പോലീസുകാർ പൊതുവെ ചെയ്യാറുള്ളത് അവരെ കോരിയെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അക്കാദമിയുടെ ഓരോ സ്റ്റാഫും ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ യാതൊരു റോളുമില്ല. ദിലീപിന് അയാൾ ജയിലിൽ പോയി കണ്ടതും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് അയാളുടെ പെരുമാറ്റം. വളരെ രാഷ്ട്രീയപരമായി വ്യക്തമായി നിലപാടെടുക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ അവർ കൊച്ചുകുട്ടികളാണ് എന്നുള്ള മട്ടിൽ പെരുമാറുക എന്നുള്ളത് കാലങ്ങളായി തുടർന്നു വരുന്ന സ്ട്രാറ്റജിയാണ്. ഇത് മാത്രമല്ല, അവർക്ക് വട്ടാണ്, അവർ എന്താണ് കഞ്ചാവിന് അടിമയാണ്, ലഹരി പദാർത്ഥം ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. നിങ്ങൾ തെളിയിക്കൂ, നിങ്ങൾ വൈദ്യ പരിശോധന നടത്തിയിട്ട് ഞാൻ ലഹരി, എന്തെങ്കിലും ലഹരി, ചായ അല്ലാണ്ട്, അതിലകത്ത് എന്താ കഫീനോ ടെയിനോ അതല്ലാണ്ട് എന്തെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കുക. കെ കെ രമയെ അധിക്ഷേപിച്ച വിഷയം ഉയർത്തിയത് രാഷ്ട്രീയ പ്രതിഷേധമായി തന്നെയാണെന്നും കുഞ്ഞില വ്യക്തമാക്കി. എന്തുകൊണ്ട് ഞാനത് ഉയർത്താതിരിക്കണം? കെ കെ രമയെ എം എം മണി അധിക്ഷേപിക്കുകയും ടി പി ചന്ദ്രശേഖരനെ സി പി എം കൊന്നിട്ടില്ല എന്നുള്ള അവകാശവാദം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഇരുന്നു കൊണ്ട് കെ കെ രമ ജിന്ദാബാദ് എന്ന് വിളിച്ചില്ലെങ്കിൽ ഞാനെന്തിന് എനിക്ക് രാഷ്ട്രീയമുണ്ടെന്ന് പറയണം? കുഞ്ഞില മാസിലാമണിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിധു വിൻസെന്റ് സിനിമ പിൻവലിക്കുകയും പ്രതാപ് ജോസഫ് ഡെലിഗേറ്റ് പാസ് തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. ചെയർമാൻ രഞ്ജിത്തിന് ഏകാധിപത്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അക്കാദമി അംഗവും എ വൈ എഫ് നേതാവുമായ എൻ അരുൺ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.